അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നാമത്തിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഷെയ്ഖ് മടവൂർ പാപ്പാന്റെ പാപ്പയാകുന്ന പ്രിയപ്പെട്ട പിതാവാകുന്ന ഷെയ്ഖ് കുഞ്ഞിമാഹി മുസ്ലിയാരോട് കിനാവിലൂടെ മുത്തറസൂറുള്ള പറയാണ്, തങ്ങളെ നിങ്ങളെ കുഞ്ഞുമോന് നിങ്ങൾ പേര് വെക്കുമ്പോ എന്റെ പേരാകുന്ന മുഹമ്മദ് ചേർത്തിട്ട് എന്റെ കൂട്ടുകാരന്റെ പേരാകുന്ന അബൂബക്കർ സിദ്ദീഖ് നിങ്ങളെ പേര് വെക്കണം തങ്ങളെ. ആ പേരിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു വലിയ ഹിദായത്തിന്റെ ഉന്നതമായ പദവി കൊടുത്തത്. മഹാനായ മടവൂർ ഷെയ്ഖുനാ റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവൻ അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തം കൊടുക്കുകയാണ്. പേരിലാണ് വിജയത്തിന്റെ കാരം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ, കുഞ്ഞുമക്കൾ ആലിമീങ്ങളാവണമെങ്കിൽ, ഹാഫിദീങ്ങളാവണമെങ്കിൽ, വലിയ ഉന്നതമായ പദവിയിലെത്തുന്ന മക്കളായി തീരണമെങ്കിൽ മടവൂർ ഷെയ്ഖുനാരുടെ ചരിത്രം പഠിക്കണം കൂട്ടുകാരാ. മടവൂർ ഷെയ്ഖുന ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സുന്ദരമായ പേരാണ് മഹാനവറുകൾക്ക് പിതാവും മാതാവും വെച്ചതെന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ വെക്കണം പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ. നമ്മളെ കുഞ്ഞുമക്കൾ സ്വാലിഹാവണോ, നമ്മുടെ കുഞ്ഞുമക്കൾ ഹാഫിളാവണോ, നമ്മുടെ കുഞ്ഞുമക്കൾ സ്വലാഹ്യത്തിൻ്റെ ഉടമയാവണോ? ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ, നിങ്ങളെ മദ്യപിച്ചുകൊണ്ട് മദ്യം തലക്കി പിടിച്ചുകൊണ്ട് ബാപ്പയെ അടിച്ചു കൊന്ന ഒരു കൂട്ടുകാരന്റെ കഥ ഇന്ന് കേട്ടില്ലേ? ഈ സാക്ഷരത നിറഞ്ഞ സുന്ദരമായ കേരളത്തിൽ നിന്നാണ് നമ്മൾ ആ സങ്കടത്തിന്റെ വാർത്ത അറിഞ്ഞത്. നമ്മുടെ അടുത്തുള്ള ജില്ലകളിൽ തന്നെ ഉമ്മയെയും വാപ്പയെയും തലക്കടിച്ചു കൊന്നു. ഇന്നത്തെ വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഇന്ന് നടന്ന വാർത്ത അല്ലാഹുവേ എത്രമാത്രം സങ്കടകരമാണ്. മക്കളെങ്ങാനും മതവധിച്ചു പോയാൽ പിന്നെ വല്ലാത്ത സങ്കടമാണ്. നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല വാപ്പാ, നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവനും മക്കൾക്ക് വേണ്ടിയാണ്. ലോകം മുഴുവനും കൊറോണയിൽ കുലുങ്ങിക്കിടക്കുമ്പോൾ പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊറോണയിൽ വല്ലാത്ത പ്രതിസന്ധിയിൽ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാസ ലോകത്ത് ഇനിയും പിടിച്ചു നിൽക്കുന്നത് എന്തിനാണ്? നമ്മുടെ പുന്നാര മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയാണ്. മക്കളോട് നമുക്ക് വല്ലാത്ത സ്നേഹമാണ്, മക്കളോട് നമുക്ക് വല്ലാത്ത മഹബത്താണ്. പക്ഷേ ആ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവാൻ പാടില്ല വാപ്പാ. മക്കൾക്ക് കൊടുക്കേണ്ട അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ മക്കള് സ്വാലിഹീങ്ങളാവണമെങ്കിൽ, നിങ്ങളെ മക്കള് സ്വലാഹ്യത്തിന്റെ ഉടമയുള്ള മക്കളാവണമെങ്കിൽ ആ മക്കൾക്ക് നിങ്ങൾ പേര് വെക്കുമ്പോ ശ്രദ്ധിക്കണേ. മൻ വുലിദ ലഹു മൗലൂദും ഫസമ്മാഹു മുഹമ്മദ ഹുബ്ബല്ലി തബർന കീസ്മി കാനഹു വാമ മൗലൂദുഹു ഫിൽ ജന്നാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ പേര് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു കഴിഞ്ഞാ. മടവൂർ ഷെയ്ഖുനാരുടെ ചരിത്രം നമുക്ക് പാഠമാവട്ടെ കൂട്ടുകാരാ. കുടുംബസമേതം റമദാനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഈ പതിരാബാധ അറിവിൻ നിലാവി എന്ന ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കുടുംബസമേതം കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം, പ്രവാസ ലോകത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മക്കൾക്ക് നിങ്ങൾ നല്ല പേര് നിങ്ങൾ വിളിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വെച്ചോ, പക്ഷേ അത് സ്വലാഹ്യത്തുള്ള പേരാവണം പെങ്ങളെ. പ്രവാചകന്റെ പേര് നിങ്ങൾ ബറക്കത്തിന് വെക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ വെച്ചാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്റെ പേരിന്റെ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പേര് വെക്കുന്നതെങ്കിൽ അവനും അവന്റെ വാപ്പയും ഉമ്മയും അത് കാരണം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കാരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുകയാണ്,
എത്രമാത്രം മഹത്തമാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? എത്രമാത്രം വലിയ പവറാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? ആ മുഹമ്മദ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നാമത്തിന് അല്ലാഹു എത്രമാത്രം വലിയ മഹത്വമാണ് നൽകിയതെന്നറിയോ? അതുകൊണ്ടല്ലേ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹി ഇസ്മു മുഹമ്മദിൻ ഇല്ലാ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെ കുടുംബത്തിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു പൊന്നുമോനുണ്ടെങ്കിൽ ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെ ഭക്ഷണത്തിലും അല്ലാഹു ബറക്കത്ത് ചൊരിയുമെന്നാണ്. മുഹമ്മദ് എന്ന സുന്ദര പേരുള്ളവർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, മുഹമ്മദ് എന്ന പേരുള്ള ഭാഗ്യവന്മാർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളെ മക്കളിലോ നിങ്ങളെ പേരമക്കളിലോ നിങ്ങളെ മരുമക്കളിലോ നിങ്ങളെ കുടുംബത്തിലോ മുഹമ്മദ് എന്ന പേരുള്ള മക്കളുണ്ടെങ്കിൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കുള്ള രസക്കും അത് വല്ലാത്ത ഖൈറുള്ളതാണ്, അത് ബറക്കത്തുള്ളതാണ്. അവർക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കൂല്ല. അവർ കഴിക്കുന്നത് കുറച്ചാണെങ്കിലും ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കൾ നന്നാവണമെങ്കിൽ, സ്വാലിഹീങ്ങളാവണമെങ്കിൽ പേര് വെക്കുന്നിടത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം.